Hello friends, welcome to Crafty Pink Sisters. This is me Sethulakshmi and welcome to our new video. ഇന്നൊരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഹലോവിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, അല്ല ഹലോവിൻ സീരീസിലത്തെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നല്ലൊരു സൂപ്പർ ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫ്രണ്ട്സ്, ഫസ്റ്റ് തന്നെ ഇതുപോലത്തെ ഒരു എ4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് ആണ് എടുത്തു. പിന്നെ സിസേഴ്സ് വേണം, പിന്നെ ഒരു ബ്ലാക്കും റെഡും ഓയിൽ പീസിൽ വേണം. അത് കഴിഞ്ഞ് ഞാൻ ഒരു പെർമനൻറ്റ് മാർക്കറും എടുത്തു. അത് അത്ര അത്യാവശ്യമില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇങ്ങനത്തെ ഒരു വട്ടം വരച്ചെടുത്തു. ഇതൊരു ഓവൽ ഫിഗർ, ഓവൽ ഷേപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഒരു വട്ടം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു റഫായിട്ട് തന്നെ വരച്ചെടുത്തു. എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ട്രയാങ്കിൾ പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ താഴെയും മുകളിലുമായിട്ട് ഇങ്ങനെ വരച്ചെടുക്കണം, പിന്നെ കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കണ്ണ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോഴോട് ഞാൻ രണ്ട് ഡോട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡോട്ട് ഇത് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണ പോലെ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഒരു കണ്ണ് പോലെ കിട്ടും. നമ്മുടെ കണ്ണിൻ്റെ സൈസ് ഇങ്ങനെ വെച്ച് നോക്ക്, എന്നിട്ട് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ആ മൂക്ക് വരയ്ക്കുകയാണ്. അത് ഇതുപോലെ വട്ടത്തിൽ ഇങ്ങനെ വരച്ച് ചുണ്ടും വരച്ചു, ഇത് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ബ്ലാക്ക് ഓയിൽ പേസ്റ്റിലെടുത്തിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്തു ബോർഡർ ഫുള്ള്. പിന്നെ ഞാൻ റെഡ് എടുത്തിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഉള്ളിൽ കണ്ണിൻ്റെ ബോർഡർ ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അവിടെ നോസിൻ്റെ അവിടെ ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്തു. ലിപ്സിൻ്റെ അവിടെ ഇത് ഇതുപോലെ കളർ ചെയ്തെടുക്കുക കേട്ടോ. ഇതിങ്ങനെ കളർ ചെയ്തെടുക്കുക. അങ്ങനെ ഒരു സ്പൈൻ പോലെ ട്രയാങ്കിൾ ഇങ്ങനെ വരച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ സംഭവം ഇടുകയാണ്, നമ്മുടെ സ്ട്രിങ് ഇല്ലേ, അത് ഞാൻ വൂളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്, വൈറ്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വൈറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു ഹോൾ ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കെട്ടിട്ടുന്ന എല്ലാവരും ഇറങ്ങുന്ന പോലെ കെട്ടിടുക. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റെഡും ബ്ലാക്കും ആണ്. അക്രിലിക് പെയിൻ്റ് ആണ്, പക്ഷേ അക്രിലിക് പെയിൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. അല്ല, ഇഷ്ടമുള്ള കളേഴ്സ് അല്ല, ഇഷ്ടമുള്ള പെയിൻറ്റ് എടുക്കാവുന്നതാണ്. അക്രിലിക്കോ വാട്ടർ കളറോ എന്ത് വേണേൽ എടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു വട്ടം വരച്ചിട്ടുണ്ട് പെൻസിൽ വെച്ചിട്ട്. അപ്പോൾ ആ ബോർഡറിലുള്ള വട്ടത്തിൽ നമ്മൾ ബ്ലാക്ക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ്. അപ്പോൾ ഇതിങ്ങനെ അടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ വെള്ളം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അടിക്കുന്നത്. ഫുൾ അക്രിലിക് പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമില്ല, വെള്ളം വെച്ചിട്ട് അടിക്കാവുന്നതാണ്. പിന്നെ ഉള്ളിൽ ഞാൻ റെഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. പിന്നെ ബ്ലാക്ക് എടുത്തിട്ട് ആ ഒരു ഐലാഷസ് പോലെ ഇങ്ങനെ ചെയ്തതാണ്, വളരെ ലൈറ്റായിട്ട് ചുണ്ടിലും ഇങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ റെഡ് എടുത്തതിന് ശേഷം നമ്മുടെ ബ്ലഡ് പോലെ ഇങ്ങനെ ഇരിക്കുന്ന രീതിക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ നമ്മൾ സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ അത് നല്ല രീതിക്കിനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ക്രാഫ്റ്റ് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗോസ്റ്റ് ആണ് കേട്ടോ ചെയ്യണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് A4 ഷീറ്റാണ്. അതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ റഫായിട്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു സെമി സർക്കിൾ ഫസ്റ്റ് വരച്ചിട്ട് ഓവൽ പോലെ വരച്ചിട്ട് പിന്നെ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വരച്ച് വെക്കുക. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതായിട്ടാണ് കേട്ടോ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ കണ്ണ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കണ്ണ് വരച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ആ സൈഡിലത്തെ മാർക്ക് കൊടുക്കണം, അതൊന്നും ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഞാനിത് ആ റെഡ് ബ്ലാക്ക് അക്രിലിക് പെയിൻറ് ഇവിടെ കണ്ണിൻ്റെ ആ ഒരു കൃഷ്ണമണി പോലത്തെ ഇടം ഞാനിങ്ങനെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഭാഗം യെല്ലോ ആണ് അടിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം വായ വരച്ച് കൊടുക്കാം. അപ്പോൾ വായയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരു ഇതാക്കി കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടെണ്ണം ഞാൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഒരു ഹാങ്ങിങ് പോലെയാണ് കേട്ടോ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിട്ട് വെച്ചിട്ടുള്ളൊരു ത്രെഡ് എടുത്തു, വൂളൻ ത്രെഡ്. അപ്പോൾ രണ്ടും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഒരു സംഭവം കൂടി ചെയ്തെടുക്കണം. അതിനായിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് മറ്റേ കെട്ടിട്ട് വെച്ച ഭാഗമല്ലേ, അതിങ്ങനെ കുറത്തി കൊടുക്കുക. എന്നിട്ട് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇതുപോലെയാണ് കേട്ടോ ഞാൻ സെറ്റാക്കി ഇവിടെ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇങ്ങനെ കയറ്റി കയറ്റി വെക്കാം കേട്ടോ. വൂളൻ ത്രെഡ് കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ഇനി കയറ്റി കയറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സെറ്റാക്കി, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.
അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഹലോവീൻ സ്പെഷ്യൽ ക്രാഫ്റ്റ്. അപ്പോൾ ഹലോവീൻ ഇന്നത്തോടെ തീരുകയാണ്. അടുത്ത ഇയർ വരെയുള്ള അപ്പോഴും നമ്മൾ ഇതുപോലെ കുറേ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഹലോവീൻ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ താഴെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ആയി ഫോളോ ചെയ്തിട്ട് അതിലേക്ക് ട്രൈ പിക്സ് അയക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.